ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റിസർച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു റിസർച്ച് പേപ്പർ എങ്ങനെ എഴുതാം, ഗുഡ് ക്വാളിറ്റി റിസർച്ച് പേപ്പർ എങ്ങനെ എഴുതാം, എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വിഷയം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇത് സമാനമായ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എത്തിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും മലയാളത്തിൽ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഈ ഒരു വിഷയത്തിലുള്ളൂ, അതുകൊണ്ട് അവർക്ക് കൂടി ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു റിസർച്ച് പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റയുടെയും അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ്റെയൊക്കെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ ഒരുപാട് നമ്മുടെ റിസർച്ചിൽ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യുന്നു, റിസർച്ച് ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, ആ ഡാറ്റയ്ക്ക് നമ്മളൊരു ഇൻ്റർപ്രിറ്റേഷൻ കൊടുക്കുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ നമ്മൾക്ക് പബ്ലിക്കിന് മുന്നിൽ എത്തിക്കണമെങ്കിൽ ഒന്ന് രണ്ട് വഴികളുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ കോൺഫറൻസിലോ മറ്റെവിടെയെങ്കിലും ഒക്കെ പോയിട്ട് നിങ്ങൾക്ക് ടോക്കായി, ഓറൽ ടോക്കായിട്ടോ പോസ്റ്റർ പ്രസൻറ്റേഷൻ വഴിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ പബ്ലിക്കിന് മുന്നിലേക്ക് എത്തിക്കാം. അതല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു മെത്തേഡ്, ഏറ്റവും മികച്ച ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആ റിസർച്ചിനെ പബ്ലിഷ് ചെയ്യുക, അതായത് ജേണൽസിലൂടെ പബ്ലിഷ് ചെയ്യുക, ഒരു പേപ്പറായി പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ ആ പേപ്പറിന്, റിസർച്ച് പേപ്പറിന് വേണ്ടതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. അത് ഒന്ന്, അത് ഓണസ്റ്റ് റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം, വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു വിവരണമായിരിക്കണം ആ പേപ്പറിൽ ഉണ്ടാകേണ്ടത്. ഒരു റിസർച്ച് പേപ്പർ, ബേസിക്കലി ഒരു റിസർച്ച് പേപ്പർ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിനൊരു ടൈറ്റിലുണ്ടാവും. അത് കഴിഞ്ഞാൽ അതിൽ ഓതേഴ്സ് നെയിം, ഏതൊക്കെ ഓതേഴ്സാണ്, ഏതൊക്കെ ആൾക്കാരാണ് ആ പേപ്പറിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അവരുടെ പേരും അവരുടെ അഫിലിയേഷനും ഉണ്ടാവും. അതുപോലെ തന്നെ അതിനൊരു അബ്സ്ട്രാക്റ്റ് ഉണ്ടാവും. അബ്സ്ട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേപ്പറിൻ്റെ രത്ന ചുരുക്കം എന്നൊക്കെ പറയും പോലെ കുറച്ച് ലൈനുകളിൽ അത് അബ്സ്ട്രാക്റ്റ് നമ്മൾ എഴുതേണ്ടി വരും. അത് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ. ആ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്താണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി, എങ്ങനെയൊക്കെയാണ് ഈ വർക്ക് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു വിവരണമാണ് ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ റിസൾട്ട് ആൻഡ് ഡിസ്കഷൻ. റിസൾട്ട് ആൻഡ് ഡിസ്കഷനിലാണ് നമ്മൾ അതിൻ്റെ ഡാറ്റയും അതുപോലെ തന്നെ ഡാറ്റയുടെ ഇൻ്റർപ്രിറ്റേഷനും നമ്മൾ ചെയ്തിട്ടുള്ള, കളക്ട് ചെയ്തിട്ടുള്ള, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇൻഫർമേഷൻസ്, നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഡിസ്കസ് ചെയ്യുന്നത് റിസൾട്ട് ആൻഡ് ഡിസ്കഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലാണ്. അവസാനമായി കൺക്ലൂഷൻ, നമ്മളത് കൺക്ലൂഡ് ചെയ്യുന്നു, ചുരുങ്ങിയ വാക്കുകളിൽ കൺക്ലൂഡ് ചെയ്യുന്നു. അവസാനമായിട്ട് ഇതിൻ്റെ റെഫറൻസ്, പ്രോപ്പർ ആയിട്ടുള്ള റെഫറൻസ്. ഇത്രയുമാണ് ഒരു റിസർച്ച് പേപ്പറിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ബേസിക് സ്ട്രക്ചർ കീപ്പ് ചെയ്തുകൊണ്ട് മാത്രം ഒരു റിസർച്ച് പേപ്പർ ഗുഡ് ക്വാളിറ്റിയുള്ള ഒരു പേപ്പറാണ് എന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഒരു രണ്ട് റിസർച്ച് ഗ്രൂപ്പ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന രണ്ട് റിസർച്ച് ഗ്രൂപ്പ്, ഇവർ രണ്ടുപേരും ഒരേ റിസൾട്ട് തന്നെ പബ്ലിക്കിന് മുന്നിലേക്ക് വെക്കുകയാണ് അവരുടെ ഓരോ റിസർച്ച് പേപ്പറിലൂടെയും. ഒരു പക്ഷേ ഒരു റിസർച്ച് ഗ്രൂപ്പിൻ്റെ, ഒരു റിസർച്ച് ഗ്രൂപ്പ് എയുടെ അവരുടെ പബ്ലിക്കേഷനായിരിക്കും കൂടുതൽ ഓഡിയൻസ് അറ്റൻഷൻ പിടിച്ചു പറ്റുന്നത്, അതിനായിരിക്കും കൂടുതൽ സൈറ്റേഷൻ പോകുന്നത്, ആളുകൾ കൂടുതൽ വായിക്കുന്നത് ആ റിസർച്ച് പേപ്പറായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ നടത്തിയിട്ടുള്ള പബ്ലിക്കേഷൻ്റെ ക്വാളിറ്റിയാണ്. മറ്റുള്ള ആ റിസർച്ച് ഗ്രൂപ്പ് ബിയേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ്, അവരുടെ ഡാറ്റയുടെ റെപ്രസെൻറ്റേഷനാണ്, പ്രസൻറ്റേഷൻ സ്റ്റൈലാണ് അവരെ കൂടുതൽ അറ്റൻഷനിലേക്ക്, അവരുടെ വർക്കിനെ കൂടുതൽ അറ്റൻഷനിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണമാവുന്നത്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ റിസർച്ച് പേപ്പർ, നമ്മുടെ റിസർച്ച് റിസൾട്ട്സിനെ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം? നമ്മുടെ റിസർച്ച് നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ല വർക്കാണ്, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ അത് നല്ലതായതുകൊണ്ട് മാത്രം കൂടുതൽ പേരിലേക്ക് എത്തണമെന്നില്ല. കൂടുതൽ പേർ വായിക്കണമെങ്കിൽ, കൂടുതൽ പേർ അതിനെപ്പറ്റി അറിയണമെങ്കിൽ നാം അതിനെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ എങ്ങനെ നമുക്ക് ഈ ഒരു റിസർച്ച് പേപ്പറിന് ഏറ്റവും നല്ല രീതിയിൽ എഴുതാമെന്നുള്ള കാര്യമാണ്. നമ്മുടെ റിസർച്ച് പേപ്പറിലൂടെ നമ്മൾ നമ്മളുടെ റിസർച്ച് റിസൾട്ട്സ് മറ്റുള്ളവരോട് പറയുകയാണ്. ആ പറയുന്ന രീതി എന്ന് പറയുന്നത് ഒരു കഥ പറയുന്ന, അല്ലെങ്കിൽ നല്ലൊരു സ്റ്റോറിയിലൂടെ വേണം നമ്മുടെ റിസർച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എന്നുള്ളതാണ്. സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് സ്റ്റോറീസോ നോവൽസോ അതുപോലെയുള്ള കാര്യമല്ല, മറിച്ച് നമ്മൾ നമ്മളുടെ ഈ റിസർച്ച് അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻസ് എന്തുകൊണ്ട് നടത്തി, എന്തൊക്കെയാണ് നമ്മൾക്കതിൽ നിന്ന് കിട്ടിയത്, അതിനെ ആ റിസൾട്ടിനെ മറ്റ് റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സ്, എങ്ങനെയാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഫീച്ചേഴ്സ് ഇൻ ഫ്യൂച്ചർ, ഇതെല്ലാം തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് ഇൻ ഫ്യൂച്ചർ, ഇതെല്ലാം തന്നെ നമ്മൾ വളരെ മനോഹരമായ രീതിയിൽ എഴുതേണ്ടതുണ്ട്. ഒരു സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ ചോദ്യങ്ങളുണ്ടല്ലോ. വാട്ട്, വൈ, ഹൗ, ഹൂ,
വേർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളെ കൃത്യമായി പ്ലേസ് ചെയ്തുകൊണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള ആൻസർ നൽകുക എന്നുള്ളതാണ് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരാൾ വായിക്കുമ്പോൾ അയാൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ അയാളുടെ മനസ്സിൽ വരും. ആ ഒരു വായനക്കാരൻ്റെ ചോദ്യങ്ങളെ മുഴുവൻ കൃത്യമായ രീതിയിൽ മനോഹരമായി ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്റ്റോറി വളരെ സത്യസന്ധമായിരിക്കണം. ഉദാഹരണത്തിന്, നിങ്ങളൊരു എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം നടത്തിയെന്ന് വിചാരിക്കുക. എന്തായിരുന്നു ആ കണ്ടുപിടുത്തം നടത്താനുണ്ടായ സാഹചര്യം? എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു കണ്ടുപിടുത്തത്തിന് ഈ അപ്രോച്ച് സ്വീകരിച്ചുകൊണ്ട് അതിലേക്ക് എത്തിയത്? നിങ്ങൾ ആ കണ്ടുപിടുത്തം നടത്തിയത് കൊണ്ട് എന്താണ് സമൂഹത്തിന് എന്താണ് നേട്ടം? ആ ഒരു ഫീൽഡിൽ, ആ ഒരു സയൻസ് ഫീൽഡിൽ എന്താണ് അതിൻ്റെ, സയൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റിസർച്ച് ഫീൽഡിൽ എന്താണ് അതിനെ യുണിക്കാക്കുന്ന സംഗതി? ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ഒരു ഓർഡറിൽ ഓർഗനൈസ് ചെയ്ത് എഴുതേണ്ടതുണ്ട് ഇൻട്രൊഡക്ഷനിൽ. ഇതാണ് ആദ്യത്തെ കാര്യം, സ്റ്റോറി ടെല്ലിംഗ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ റിസർച്ച് പബ്ലിക്കേഷനിൽ നിങ്ങൾ മനോഹരമായിട്ടുള്ള ക്വാളിറ്റിയുള്ള ഫിഗേഴ്സ് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്, ചിത്രങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ചിത്രങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. നമ്മൾ എഴുതുന്ന ടെക്സ്റ്റിനേക്കാൾ കൂടുതൽ ചിത്രങ്ങളായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ഉൾപ്പെടുത്തുന്ന ചിത്രങ്ങളെല്ലാം തന്നെ, നിങ്ങളുടെ ടെക്സ്റ്റ് ആരും വായിച്ചില്ലെങ്കിലും ചിത്രങ്ങളിൽ അല്ലെങ്കിൽ ഫിഗേഴ്സിൽ നിന്ന് തന്നെ നിങ്ങളുടെ റിസർച്ചിൻ്റെ സ്റ്റോറി എന്താണെന്ന് വായനക്കാരൻ മനസ്സിലാക്കിയിരിക്കണം. അത്തരം ക്വാളിറ്റിയുള്ള, നല്ല രീതിയിൽ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, മിഴിവാർന്ന ചിത്രങ്ങൾ വേണം നിങ്ങൾ ഉൾപ്പെടുത്താൻ. ഇതിനുവേണ്ടി ഒരു പക്ഷേ എക്സ്ട്രാ സ്കിൽസും കാര്യങ്ങളും എല്ലാം, ഈ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി സ്കിൽസും കാര്യങ്ങളെല്ലാം തന്നെ റിസർച്ചേഴ്സിന് ആവശ്യമായിട്ട് വരും. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. നല്ല ഫിഗേഴ്സ്, ആ ഫിഗേഴ്സിലൂടെ സ്റ്റോറി പറയുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ലാംഗ്വേജ്, നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം, പക്ഷേ പവർഫുൾ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. ഇവിടെ സിമ്പിൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഷേക്സ്പിയറിയൻ ലാംഗ്വേജ് എന്നും തന്നെ നമ്മൾ റിസർച്ച് പേപ്പറിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് വായിക്കുന്ന വ്യക്തിക്ക് ഇതിൻ്റെ അർത്ഥം ലഭിക്കാനാണ് നമ്മളിത് എഴുതുന്നത്. അല്ലാതെ നമ്മുടെ ലാംഗ്വേജിലുള്ള നമ്മുടെ കഴിവ് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് അതേസമയം തന്നെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ അർത്ഥം കൃത്യമായി അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ ലാംഗ്വേജിന് കഴിയുകയും വേണം. അതിന് കൃത്യമായിട്ടുള്ള വെർബൽ യൂസേജും കാര്യങ്ങളൊക്കെ നമ്മൾ ലാംഗ്വേജിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതേസമയം ഇംഗ്ലീഷുകാർ പോലും കേൾക്കാത്ത വേർഡ്സ് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പോലും മനസ്സിലാവില്ല എന്താണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ ബട്ട് പവർഫുൾ കമ്മ്യൂണിക്കേഷൻ, ഇത് വളരെയധികം ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോപ്പി പേസ്റ്റ് ചെയ്ത്, അതായത് പ്ലഗാരിസം കൊണ്ടുവരരുത്. പഴയ പ്രീവിയസ് പേപ്പേഴ്സിൽ നിന്നും അതേപോലെ തന്നെ ആ ഒരു സെൻറ്റൻസി നമ്മുടെ ഡ്രാഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പ്ലഗാരിസം ടൂൾസിൽ ഡെഫിനറ്റ്ലി അത് ഡിറ്റക്ട് ചെയ്യപ്പെടും. അത് നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ പേപ്പർ റിജക്റ്റ് ചെയ്യപ്പെടും. പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ പേപ്പർ റിട്രാക്ട് ചെയ്യപ്പെടും. കാരണം റിട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള, കരിയറിനെ തന്നെ എഫക്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് ഒരിക്കലും പോകരുത്. അതുപോലെ തന്നെ സെൻറ്റൻസ് കോപ്പി ചെയ്തതിന് ശേഷം ചില വേർഡ്സ് മാറ്റിയിട്ട് അതിൽ മറ്റ് സിനോണിംസ് വയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതും ചെയ്യരുത്. കാരണം മോഡേൺ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ പ്ലഗാരിസം ടൂൾസിലൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ ഇത്തരം കാര്യങ്ങളെയും ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്നോ മറ്റെവിടെ നിന്നോ ഏതെങ്കിലും സോഴ്സിൽ നിന്നോ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. എല്ലാം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തതായിരിക്കണം. മറ്റൊരു കാര്യം, ലാംഗ്വേജിൽ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഈ നമ്മുടെ ഈ എഴുത്തിനെ പേഴ്സണലൈസ് ചെയ്യരുത്. അതായത് ഐ ഡിഡ് ദിസ്, ഐ ഹാവ് ഡൺ ദിസ്, ഐ ഒബ്സർവ് ദിസ്, ഐ ഇൻവെസ്റ്റിഗേറ്റഡ് ദിസ് തുടങ്ങിയിട്ടുള്ള, വി ഇൻവെസ്റ്റിഗേറ്റഡ് ദിസ് തുടങ്ങിയിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഫസ്റ്റ് പേഴ്സൺ രീതിയിൽ കൂടുതലായിട്ട് നമ്മൾ ഒരിക്കലും റിസർച്ച് പേപ്പർ തയ്യാറാക്കാൻ കഴിയില്ല. അത്യാവശ്യമുള്ള ഭാഗത്ത് മാത്രം നമുക്ക് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാം, നോ പ്രോബ്ലംസ്. ബട്ട് നമ്മൾ ഒരിക്കലും തന്നെ ഇത് തുടർച്ചയായിട്ട് ഇതിങ്ങനെ എഴുതി വരരുത്. കൂടുതലും പാസ്റ്റ് പാർട്ടിസിപ്പൽ സെൻറ്റൻസിൽ മാത്രം എഴുതാൻ ശ്രദ്ധിക്കുക. കാരണം അത് ജേണൽസും കാര്യങ്ങളും അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. എപ്പോഴും നമ്മൾ ഞാനിത് ചെയ്തു, ഞങ്ങളിത് ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ കണ്ടു എന്നുള്ളത്. കാരണം നമ്മുടെ റിസർച്ച് പേപ്പർ ഫാക്ട്സിൻ്റെയും അതുപോലെ തന്നെ ഡാറ്റയുടെയും ബേസിലാണ് നമ്മൾ പേപ്പർ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്, അല്ലാതെ നമ്മളുടെ പേഴ്സണൽ ഒപ്പീനിയൻസിൻ്റെ ഒരു ബേസിലല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ആ രീതിയിൽ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ, ഒരു റിസർച്ച് പബ്ലിക്കേഷൻ്റെ രീതിയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. അവസാനമായിട്ട് പറയാനുള്ള, റിസൾട്ട് ആൻഡ് ഡിസ്കഷനിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അത് വളരെയധികം ഓണസ്റ്റ് ആയിരിക്കണം. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓണസ്റ്റ് ആയിരിക്കണം. ഒപ്പം തന്നെ ഇൻ്റർപ്രിറ്റേഷൻ, നമ്മളുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസ് വെച്ചുകൊണ്ടുള്ള ഇൻ്റർപ്രിറ്റേഷൻസ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾക്ക് ഉറപ്പില്ലാത്ത ഭാഗത്ത് നമ്മൾ അങ്ങനെ തന്നെ എഴുതണം, ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഊഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും എവിഡൻസിൻ്റെ ബേസിൽ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങളെന്ന് ഞങ്ങൾ നടക്കുന്നു എന്ന് ഞങ്ങൾ
ബിലീവ് ചെയ്യുന്നു, ആ രീതിയിൽ തന്നെ നമ്മൾ നമുക്ക് എഴുതാം, നോ പ്രോബ്ലം. പക്ഷെ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് അറിയാത്ത കാര്യം അറിഞ്ഞുകൊണ്ട് അതിനൊരു സെർട്ടിനിറ്റി വരുത്തിക്കൊണ്ട് എഴുതരുത്, അവിടെ ഒരുപാട് ചോദ്യങ്ങൾ വരും. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ സംഹൗ, വാട്ടവർ തുടങ്ങിയിട്ടുള്ള ചില ഉറപ്പില്ലാത്ത ചില വേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും തന്നെ കൂടുതലും റിസർച്ച് പേപ്പറിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവസാനമായിട്ട് പറയാനുള്ളത്, മറ്റുള്ളവരുടെ വർക്ക്, ഡോണ്ട് ക്ലെയിം അതേഴ്സ് വർക്ക് ആസ് യുവേഴ്സ്. ഒരിക്കലും മറ്റുള്ളവരുടെ വർക്ക് നമ്മളുടേതായിട്ട് എടുത്ത് കാണിക്കരുത്. നമ്മൾ ഏതെങ്കിലും റിസർച്ച് പേപ്പറിൽ എവിടെയെങ്കിലും ഒക്കെ മറ്റുള്ളവരുടെ വർക്കിൻ്റെ റിസൾട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള സൈറ്റേഷൻ നൽകുക എന്നുള്ളതാണ്. അത് റെഫറൻസ് ഭാഗത്ത് പ്രോപ്പർ സൈറ്റേഷൻസ് ഉപയോഗിക്കുക, പ്രോപ്പർ റെഫറൻസ് ഉപയോഗിക്കുക. ഒരിക്കലും മറ്റുള്ളവരുടെ വർക്കിന് അത് സ്വന്തം വർക്കാണെന്ന് പറഞ്ഞ് പിന്നീട് അത് ആരെങ്കിലും അത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെയധികം വലിയ ബുദ്ധിമുട്ടാകും. കൃത്യമായിട്ട് ആ ഒരു കാര്യം പാലിക്കുക. ഇത്രയും കാര്യങ്ങൾ പാലിച്ചതിന് ശേഷം അവസാനമായിട്ട് നിങ്ങൾ ചെയ്ത ഡ്രാഫ്റ്റ്, ഫൈനൽ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൊളീഗ്സുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. അവർക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ എറേഴ്സും മിസ്റ്റേക്സും എല്ലാം തന്നെ കണ്ടെത്താൻ കഴിയും. തീർച്ചയായിട്ടും അത് വളരെയധികം നല്ല രീതിയിൽ, ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പേപ്പറിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ കഴിയും. ഈ രീതിയിൽ വേണം നമ്മളൊരു റിസർച്ച് പേപ്പർ തയ്യാറാക്കാൻ. ഈ രീതി ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ ആലോചിക്കുകയാണെങ്കിൽ, സ്റ്റോറി ടെല്ലിംഗ്, ഫിഗേഴ്സ്, സിമ്പിൾ ആൻഡ് പവർഫുൾ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ, പ്ലഗാരിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ റെഫറൻസ്, ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലൊരു റിസർച്ച് പേപ്പർ തന്നെ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സമാനമായിട്ട് ഇതുപോലെ റിസർച്ചേഴ്സിനൊക്കെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും അവർക്ക് ഇത് അവരുടെ ഒരു കരിയറിൽ എവിടെയെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കേ.